നമസ്കാരം കഴിഞ്ഞ ആഴ്ചയിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾ അടച്ചുപൂട്ടാൻ സംസ്ഥാനം ഉത്തരവിറക്കിയത് കേന്ദ്ര വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിന്റെ നടപടി നിരോധനം നടപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്കും ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നടപടികൾ വിശദീകരിച്ച് ഡി ജി പി സർക്കുലർ പുറത്തിറക്കും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നേതാക്കളുടെയും സംഘടനകളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഉടൻ തന്നെ മരവിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഉത്തരവ് പുറത്തിറങ്ങാതിനാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകൾ സീൽ ചെയ്യുന്നതിൻ്റെ അടക്കമുള്ള തുടർ നടപടികൾ ആരംഭിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ പുറത്തിറങ്ങിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് ഇന്ന് പൂട്ടുവീഴും കൂടാതെ ആലപ്പുഴ മണ്ണാഞ്ചേരി തിരുവനന്തപുരം മണക്കാട് പട്ടാമ്പി പന്തളം ആലുവ അടൂർ കണ്ണൂർ തൊടുപുഴ തൃശൂർ കാസർഗോഡ് കരുനാഗപ്പള്ളി മലപ്പുറം മാനന്തവാടി എന്നിവിടങ്ങളിലെ ഓഫീസുകളിലും ഇന്ന് തന്നെ പൂട്ടുവീഴും അതേസമയം പോപ്പുലർ ഫ്രണ്ടിന്റെയും എട്ട് അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചതിന് പിന്നാലെ കേരളം കനത്ത സുരക്ഷയിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലീസിനെ കൂടുതലായി വിന്യസിച്ചിട്ടുമുണ്ട് പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുരക്ഷ വർദ്ധിപ്പിച്ചത് ഇതിനു പുറമെ ഹർത്താൽ ദിനത്തിൽ ഏറെ ആക്രമണ സംഭവങ്ങളുണ്ടായ ആലുവയിൽ കേന്ദ്രസേനയും ഇന്നലെ എത്തിയിരുന്നു ഇവിടുത്തെ ആർ എസ് എസ് കാര്യാലയത്തിന്റെ സുരക്ഷാ സേന ഏറ്റെടുത്തിട്ടുണ്ട് പള്ളിപ്പുറം ക്യാമ്പിൽ നിന്നുള്ള സിആർപിഎഫിന്റെ പതിനഞ്ചംഗ സംഘമാണ് സ്ഥലത്ത് എത്തിയിരിക്കുന്നത് യു പി നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകൾ പ്രകാരം അഞ്ചു വർഷത്തേക്കാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഇന്നലെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് പ്രതിഷേധിച്ച് ഇടുക്കി ബാലൻപിള്ള സിറ്റിയിൽ പ്രകടനം നടത്തിയ ഏഴുപേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു അനുമതിയില്ലാതെ പ്രകടനം നടത്താൻ സംഘം ചേർന്ന് എന്നിവ ചുമത്തി നെടുങ്കണ്ടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു ബുധനാഴ്ച രാവിലെയായിരുന്നു തീവ്രവാദികൾ പ്രതിഷേധവുമായി ഒത്തുകൂടിയത് പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിച്ചു കൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു ഇവരുടെ പ്രതിഷേധ പ്രകടനം ആർ എസ് എസിനെതിരെയും മുദ്രാവാക്യം പ്രതിഷേധ പ്രകടനത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ദൃശ്യങ്ങൾ പരിശോധിച്ച് പങ്കെടുത്ത ആളുകളെ കണ്ടെത്താനുള്ള നടപടികളും ആരംഭിച്ചിരിക്കുകയാണ് സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് പ്രകടനത്തിൽ ഏഴുപേർ പങ്കെടുത്തു എന്ന വിവരം ഇന്നലെ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മറ്റു ദൃശ്യങ്ങളൊന്നും അപ്പോൾ തന്നെ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണം നടത്തി പോലീസ് ഏഴുപേർക്കെതിരെ മാത്രം കേസെടുത്തത് പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനും സാധ്യതയുണ്ട് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്